Hi friends, welcome back to Haneeni Vlogs. Inna nammala oru variety recipe aitana vannittullathu peanut masala. Kappalandi allengil nilakadala masala curry enginaana undakkunnu ennu nokka. Njan ivide nilakadala ara manikkoorolam vellathil kudurthu vechittundu. Idu namukku cooker ilitte വേവിച്ചെടുക്കാം അപ്പോൾ നിലക്കടലയുടെ നമ്മൾ എത്രയാണോ കടല എടുക്കുന്നത് അതിനൊപ്പം തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഇതിനു വേണ്ട മസാല തയ്യാറാക്കാം ആദ്യമേ തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുജീരകം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു 5-6 കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സബോള അരിഞ്ഞു വെച്ചതാണ് ഇത് രണ്ട് സബോളയാണ് ഉള്ളത് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് ഇതൊന്ന് എണ്ണയിൽ വേവിച്ചെടുക്കാം നമുക്ക് ശരിക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി ഉള്ളി എല്ലാം നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മളിതിൽ മല്ലിയോ മുളകോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് എരിവിനായിട്ട് ഇതിനകത്തുള്ള ഇഞ്ചി കുരുമുളക് ആണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകും ഒരു ലേശം മുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് വേറൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിരിക്കുകയാണത് അപ്പോൾ നിലക്കടല അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരല്പം വെളിച്ചെണ്ണ മതിയായിരിക്കും ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പില ജസ്റ്റ് ഒന്ന് കിഴുകിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നന്നായി വെള്ളം പൊട്ടുന്നുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റി വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ നിലക്കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ആ നിലക്കടല നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി മിക്സാക്കുക എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒരു മെയിൻ അരപ്പ് തയ്യാറാക്കാം ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ് അതിലേക്ക് 2-3 ഏലക്ക അതുപോലെ 2 ഗ്രാമ്പു വളരെ ചെറിയ കഷ്ണം പട്ട ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരും ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പീനട്ട് മസാലയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് പക്ഷേ അരച്ചു വെച്ച തേങ്ങയിൽ നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇവിടെ അരച്ചൊഴിച്ചത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പീനട്ട് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രോട്ടീൻ റിച്ചാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഇനി നിങ്ങളുടെ കയ്യിൽ കൊറിയൻഡർ ലീവ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക
കമൻ്റ് ഇടുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.